നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI എത്തുമോ? CBI അന്വേഷണം ഹൈക്കോടതി അനുവദിക്കുമോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇന്ന് മറുപടി ഉണ്ടാകും. അദ്ദേഹത്തിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട്, കേസ് ഡയറി എന്നിവ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിക്ക് കൈമാറുകയും ചെയ്യും. ഹൈക്കോടതി നിർദ്ദേശിച്ചതിന്റെ പ്രകാരമാണ് കേസ് ഡയറിയും പുരോഗതി റിപ്പോർട്ടും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് കൈമാറുന്നത്. കേസ് ഡയറി പരിശോധിച്ച് അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷമായിരിക്കും ഹൈക്കോടതി CBI അന്വേഷണ ആവശ്യത്തിൽ വിശദമായ വാദം കേൾക്കുന്നത്. ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേൾക്കുക. അന്വേഷണം പക്ഷപാതപരമാണ് എന്ന ആരോപണം നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. അത് പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടുത്താൻ മതിയായ തെളിവ് വേണം എന്ന ഒരു നിർദ്ദേശം ആണ് കുടുംബത്തിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടാൻ കോടതിക്ക് വ്യക്തമായ തെളിവ് വേണം എന്ന ആവശ്യം എന്നൊരു നിർദ്ദേശവും കോടതി മുന്നോട്ട് വച്ചിരുന്നു. കോടതി പറഞ്ഞാൽ നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് അന്വേഷണം ഏറ്റെടുക്കാമെന്ന നിലപാടാണ് CBI സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ CBI അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ CBI തയ്യാറാണോ എന്നല്ല നോക്കുന്നതെന്നും കേസിൽ CBI അന്വേഷണം അനിവാര്യമാണോ എന്നാണ് പരിശോധിക്കുന്നതെന്നും ഹൈക്കോടതി കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കവേ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും CBI കേസ് കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ യാതൊരു കുഴപ്പവുമില്ല, ഈ അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നത് എന്ന CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് സർക്കാരും സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതി എന്ത് ഉത്തരവാണെന്ന് പുറപ്പെടുവിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറി ഉണ്ടായിരുന്നുവെന്ന് പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലായിരുന്നു രക്തക്കറയെക്കുറിച്ചുള്ള പരാമർശമുണ്ടായിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പോലീസ് FIR-ലും അത്തരത്തിലൊരു പരാമർശമോ കണ്ടെത്തലോ ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ നവീൻ ബാബുവിൻ്റെത് തൂങ്ങി മരണം എന്നായിരുന്നു. സംശയിക്കത്തക്ക രീതിയിലുള്ള യാതൊരു മുറിവുകളോ പാടുകളോ ഇല്ല എന്നതടക്കമുള്ള ഒരു റിപ്പോർട്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. യാത്രയയപ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ച് തൊട്ടടുത്ത ദിവസമായിരുന്നു നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെങ്ങളായിയിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇനി പോകുന്നിടത്ത് കണ്ണൂരിലേതുപോലെ പ്രവർത്തിക്കരുത് എന്ന ഒരു പ്രസ്താവനയായിരുന്നു ദിവ്യ ആ ഒരു യാത്രയപ്പ് ചടങ്ങിലെത്തി പറഞ്ഞത്. എന്തായാലും ഈ ഒരു എല്ലാവരെയും മുന്നിൽ വെച്ച് അപമാനിച്ചതിന്റെ ദുഃഖത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നതടക്കമുള്ള നിഗമനങ്ങളാണ് നിലവിലുള്ളത്. എന്നാൽ ഇതിന് പിന്നാലെ, ഈ ഒരു ആത്മഹത്യക്ക് പിന്നാലെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസെടുത്തിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ PP ദിവ്യ കീഴടങ്ങുകയും റിമാൻഡിൽ ജയിലിൽ കഴിയുകയും പിന്നീട് ജയിൽ മോചിതയാവുകയുമായിരുന്നു. ഇതിനിടയിലാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഈ ഒരു കേസിന്റെ അന്വേഷണത്തിൽ CBI അന്വേഷണം വേണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നത്. എന്നാലും ഈ ഹർജിയിൽ വിശദവാദം കേൾക്കാനായി ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് 12 മാറ്റുകയായിരുന്നു. എന്നാലും ഇന്ന് കേസ് കോടതി പരിഗണിക്കും. CBI അന്വേഷണം വരുമോ, ഉണ്ടാകുമോ, കോടതി എത്തരത്തിൽ നിർദ്ദേശം നൽകുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. നവീൻ ബാബുവിന്റെ ദേഹപരിശോധനയിലും ഇൻക്വസ്റ്റിലും പരിക്കുകൾ കണ്ടെത്തിയോ എന്ന് കോടതി ചോദിച്ചിരുന്നു. ഇല്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. തുടർന്നാണ് കേസ് ഡയറി പരിശോധിച്ച് വ്യക്തത തേടാമെന്ന് കോടതി അറിയിച്ചത്. സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചിരുന്നു. പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ട് മാത്രം കേസ് വഴിതെറ്റിയെന്ന് പറയാനാകില്ലെന്നും പോലീസ് പക്ഷപാതം കാട്ടുന്നു എന്ന ആരോപണത്തിന് നിലവിൽ തെളിവുകൾ ഇല്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥൻ വേണമെന്ന് അഭിപ്രായമുണ്ടോ എന്നും കോടതി ചോദിച്ചു. എന്നാൽ നരഹത്യയടക്കം സംശയിക്കുന്നതിനാൽ CBI അന്വേഷണം വേണമെന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.